അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ കക്ഷി നേതാക്കളുടെ യോഗത്തിൻ്റെ മുന്നിലും അത് പറഞ്ഞു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്നത് രണ്ട് രണ്ട് അഭിപ്രായമുണ്ട് ഒന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വേണമെന്ന അഭിപ്രായമുണ്ട് മറ്റൊരു ശക്തമായ അത് വിദഗ്ദ്ധരുടെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായമുണ്ട് മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെടുന്നത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വേണ്ട ഇപ്പോൾ ഉള്ള നടപടി ഈ ക്ലസ്റ്റർ കൂടുതൽ ശക്തിപ്പെടുത്തുക അവിടെയുള്ള അടച്ചിടൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ട്രിപ്പിൾ ലോക്ക്ഡൗൺ പോലുള്ള നടപടികൾ ആ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കണം എന്നതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു ഈ രണ്ട് ഭാഗവും ഞാൻ ആ യോഗത്തിൻ്റെ മുന്നിൽ പറഞ്ഞു അതിലെല്ലാവരും വ്യക്തമായി പറഞ്ഞ കാര്യം അല്ലെങ്കിൽ മഹാഭൂരിഭാഗം പേരും കൃത്യമായി പറഞ്ഞ കാര്യം ഈ പറഞ്ഞ സമ്പൂർ ലോക്ക്ഡൗണിലേക്ക് ഇപ്പം നാം പോകേണ്ടതില്ല അത് വിഷമകരമായ സാഹചര്യം ഉണ്ടാക്കുക എന്നാൽ ക്ലസ്റ്ററുകൾ കൂടുതൽ ശക്തമായി നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നന്നാവുക എന്ന് പറഞ്ഞു യോഗ അവസാനിക്കുമ്പോഴും അതേ നിലപാട് തന്നെ ഞാൻ തിരിച്ചും ഉറപ്പു നൽകുന്ന അവസ്ഥയുണ്ടായി ഒരു തീരുമാനമെന്ന നിലക്ക് ആവശ്യം ഒരു പൊതു അഭിപ്രായം എന്താണെന്നുള്ളതാണ് ചോദിച്ചത് അതെല്ലാവരും വ്യക്താക്കിയിട്ടുണ്ട് സർക്കാരിന് അത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ട് എന്താണ് ഇതാണ് ഉണ്ടായത് എന്നത്തേക്കാണ് വരിക ഈ സമ്പൂർണ്ണ കാര്യത്തിൽ അല്ല സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഉണ്ടെങ്കിലല്ലേ വേണ്ടു അല്ല വേണം അതെ അല്ല സമ്പൂർണ്ണ ലോക്ക്ഡൌണിൻ്റെ കാര്യത്തിൽ നാം കാണേണ്ടത് ഇപ്പോ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും യോഗം ചേർന്നപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൌണിനോട് അനുകൂലിക്കുന്ന നിലയല്ല ഉണ്ടായിട്ടുള്ളത് അതേസമയം ഇപ്പോഴുള്ള നില അത് കുറച്ചുകൂടി ശക്തമാക്കണം എന്ന അഭിപ്രായം വന്നിട്ടുണ്ട് അതേ നില സർക്കാർ സ്വീകരിച്ചങ്ങ് പോവുകയാണ് ചെയ്യുക അതിൻ്റെ അർത്ഥം ഒരു കാലത്തും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വേണോ എന്നുള്ളതല്ല അതൊരു ഘട്ടം വരുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടത് മാത്രമാണ്